കുളമാവ് ടൂറിസം വികസനത്തിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഹൈറേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയായി ഉയരേണ്ട കുളമാവ് ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനാസ്ഥ മൂലം വികസന കിതപ്പിലാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തി കുളമാവ് ടൂറിസത്തെ പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. തൊടുപുഴയിൽ നിന്ന് ഹൈറേഞ്ചിലേക്ക് വരുന്ന സഞ്ചാരികൾ നാടുകാണിയിലെ 12 ഹെയർപിൻ വളവുകൾ കയറിയാൽ എത്തുന്നത് നാടുകാണി വ്യൂ പോയിന്റിൽ തുടങ്ങുന്ന കുളമാവ് ടൂറിസത്തിന്റെ ഉള്ളറകളിലേക്കാണ്. നിരവധി റിസോർട്ടുകൾ ഉൾപ്പെടെ പ്രവർത്തിച്ച് ആദിവാസികൾ ഉൾപ്പെടുന്ന കുളമാവിലെ നിരവധി ആളുകൾക്ക് വലിയ തോതിൽ തൊഴിൽ നൽകുന്ന കുളമാവ് ഇപ്പോഴും വികസന കിതപ്പിലാണ്. DTPC വനംവകുപ്പും KCB ഹൈഡൽ ടൂറിസവും തങ്ങളുടേതായ രീതിയിൽ ടൂറിസ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ജില്ലയിലെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമായി കുളമാവ് മാറും. എന്നാൽ കുളമാവ് ടൂറിസം വികസനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും തയ്യാറാകുന്നില്ല. ഗ്രാമീണ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളാണ് കുളമാവിലുള്ളത്. പോത്തുമറ്റം, കലം കമിഴ്ത്തി, നെല്ലിക്കപ്പാറ, വലിയമാവ്, അരുവിപ്പാറ, മെട്ട്, മുറം, കെട്ടിപ്പാറ, ഉപ്പുകുന്ന് ഉൾപ്പെടെ നിരവധി ടൂറിസം മേഖലകളാണ് കുളമാവിലുള്ളത്. നിരവധി ഡയറി ഫാമുകളും തോട്ടങ്ങളുമെല്ലാം കുളമാവിന്റെ മുഖ്യ ആകർഷണങ്ങളാണ്. എന്നാൽ ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് സഞ്ചാരയോഗ്യമായ റോഡ് ഇല്ലാത്തതാണ് കുളമാവിന്റെ ശാപം. ടൂറിസം വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ബന്ധപ്പെട്ട വകുപ്പുകളിലുള്ളവരും സർക്കാരും തയ്യാറാവണമെന്നാണ് സഞ്ചാരികളുടെ ആവശ്യം. നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ കാണാൻ വരുന്നത്. പക്ഷേ സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങളുടെയും റോഡ് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളുടെയും കുറവ് മൂലം വിദേശികൾ പിന്നീട് വരാൻ തയ്യാറാകുന്നില്ല. തീർച്ചയായിട്ടും ഇവിടെ കാർഷിക മേഖല തകർന്ന ഈ സാഹചര്യത്തിൽ ടൂറിസം മേഖലയെ പരിപോഷിക്കേണ്ടത് നാടിൻ്റെ വികസനത്തിന് അനിവാര്യമാണ്. തീർച്ചയായിട്ടും ഇവിടെ കാലാവസ്ഥയും എല്ലാം വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കാലാവസ്ഥയാണുള്ളത്. മഞ്ഞുകാലത്താണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. തണുപ്പ് ആസ്വദിക്കാൻ മൂന്നാറിനെ പോലെ തന്നെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ കുളമാവ്, പോത്തുപാറ ഉൾപ്പെടെയുള്ള സ്ഥലം. കനകമ്പുഴത്തിപ്പാറയിലും നിരവധി വിനോദസഞ്ചാരികളാണ് ദിവസേന എത്തുന്നത്. കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിവസേന ബൈക്കിലും ചെറിയ വാഹനങ്ങളിലുമൊക്കെയായി വലിയ വണ്ടി ഇതിലെ കടന്നു വരികയില്ല. അതിൻ്റെ ഒരു